ഞാൻ ഇന്ന് നിങ്ങളോട് പ്രതിപാദിക്കുന്നത് താലന്തുകളെക്കുറിച്ചാണ്. താലന്ത് എന്ന് പറയുന്നത് ഇസ്രയേലിലെ ആദ്യകാലത്തെ നാണയത്തിൻ്റെ പേരാണ്. അത് നാണയമായും കരുതാം, മനുഷ്യൻ്റെ കഴിവുകളായിട്ടും കരുതാം. നാണയവും വർദ്ധിപ്പിക്കാം, കഴിവുകളും വർദ്ധിപ്പിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എന്നെ ഏൽപ്പിച്ച താലന്തുകളിൽ ചിലത് നന്നായി ഉപയോഗിച്ചതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മുടെ താലന്തുകൾ ഉപയോഗിക്കണമെങ്കിൽ, പ്രത്യേകിച്ചും ഒരു ഔദ്യോഗിക പദവിയിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കുറേ ധൈര്യം കാണിക്കേണ്ടി വരും. വെറും സാധു കളിച്ചാൽ നമുക്ക് ഈ താലന്തുകൾ എടുത്ത് ഉപയോഗിക്കാനൊക്കില്ല. അതിന് മേധാവികളോട് സംസാരിക്കണമെങ്കിൽ മേധാവികളോട് സംസാരിക്കുക, ഇടനിലക്കാരോട് സംസാരിക്കണം ഇടനിലക്കാരോട് സംസാരിക്കുക, അതുപോലെ തന്നെ റിസ്ക് എടുക്കേണ്ട സ്ഥലത്ത് റിസ്ക്കും എടുക്കണം, എങ്കിലേ ഈ താലന്തുകൾ എടുത്തുപയോഗിക്കാൻ ഒക്കുകയുള്ളൂ. ഞങ്ങളുടെ ഒരു ഏജൻറ്റിന് 4 പെൺമക്കളാണ്. മൂത്തവളെ വിവാഹം കഴിച്ചു, മഹാരാഷ്ട്രയിൽ ലാത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബാക്കി 3 പേരും പത്രവിതരണമൊക്കത്തിനൊക്കെ സഹായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഈ ഏജൻറ്റ് അസാധാരണ ആസ്മാ രോഗിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ പത്രവിതരണമൊന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ പെൺകുട്ടികളത് കൈകാര്യം ചെയ്യുകയും പഠനം തുടരുകയും ഒക്കെ ചെയ്യുന്നു. അതിനിടയിൽ ഈ ഏജൻറ്റിൻ്റെ മൂത്ത മകൾ ഭർത്താവിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നുള്ള പേരിൽ 2 കുട്ടികളുമായി തിരികെ വരുന്നു. നാട്ടിൽ അപ്പനോടും അമ്മയോടും കൂടെ വന്നു ചേരുന്നു. കൂനിന്മേൽ കുരു പോലെ ഈ ബാധ്യതയും കൂടി ആ ഏജൻ്റ് എടുക്കലായി. സ്ഥാപനത്തിനോട് വളരെ കൂറും തൊഴിലിനോട് വളരെ കൂറുമുള്ള ഒരാളാണ് ഈ ഏജൻറ്റ്. എന്നാൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു പദ്ധതിയാണ് ഏജൻസി പ്രവർത്തനം. അതിൽ അദ്ദേഹത്തിന് കൊടുക്കാനല്ലാതെ വാങ്ങാൻ അറിയാൻ മേലാത്ത ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി അദ്ദേഹം ഒരു പരാജിതനുമാണ്. കുടുംബ പ്രശ്നങ്ങളും കൂടി ആയപ്പോൾ വീണ്ടും അദ്ദേഹം തകർന്നു. അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ ഒരു സഹായം, മകള് വിവാഹം കഴിച്ചയച്ച മകളെ തിരിച്ചെത്തിയപ്പോൾ ആവശ്യപ്പെട്ടു. ഞാനും എൻ്റെ സഹപ്രവർത്തനം കൂടെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഞങ്ങളൊരു അതിനുശേഷം ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ മേധാവിയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ദിവസത്തേക്ക് മീൻ കഷണം കൊടുക്കുന്നത് പോലെയല്ല മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. നിങ്ങൾ അവർക്ക് മീൻ കഷണങ്ങളല്ല കൊടുക്കേണ്ടത്, മീൻ പിടിക്കാൻ പഠിപ്പിക്കണം. ആ കുടുംബം മുമ്പോട്ട് പോകണം, അതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി അതുമായിട്ട് വരിക, സാമ്പത്തികം പ്രശ്നമല്ല. ഞങ്ങൾ രണ്ടും കൂടെ ആലോചിച്ചു. ഏതാണ്ട് 20,000 രൂപയോളം വില വരുന്ന ഒരു പശുവിനെ വാങ്ങി ഇൻഷുറൻസും ഒക്കെ എടുത്ത് ഏതാണ്ട് 15-18-20 ലിറ്റർ വരെ പാല് കിട്ടുന്ന പശുവാണ് കൊണ്ട് ആ വീട്ടിൽ ഒരു മാസത്തേക്കുള്ള തീറ്റയും ക്രമീകരണങ്ങളും ഒക്കെ ആയിട്ട് ഏൽപ്പിച്ചു. ആ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അടുത്തുണ്ടായ 3 പ്രസവത്തിലും പശുക്കുടാങ്ങൾ തന്നെയായി ആ കുടുംബം. ഞങ്ങളുടെ മേധാവി പറഞ്ഞതുപോലെ തന്നെ മീൻ പിടിക്കാൻ പഠിപ്പിച്ചതുപോലെ തന്നെ അവർ മീൻ പിടിച്ച് സന്തോഷമായി ആ ഒരു കുടുംബം മുമ്പോട്ട് പോയി. ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നീടുള്ള ഒരു പോയിന്റ് ഇതാണ്. അത് കേൾക്കുമ്പോൾ എനിക്കും എൻ്റെ സഹപ്രവർത്തനവും മിണ്ടാതെ ഇരിക്കാം, അയ്യോ എന്ത് ചെയ്യാനാണ് എന്ന് കൈമലർത്താം. മറിച്ച് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒരാളുടെ ദുഃഖത്തിൽ പങ്കെടുക്കാനുള്ള താല്പര്യം ഞങ്ങൾ ഇരുവരും കാണിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിലിരുന്ന താലന്ത് മേധാവിയുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി വളർത്തി കൊടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള താലന്തുകൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കണമെങ്കിൽ റിസ്ക് എടുക്കണം, മറ്റുള്ളവനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളെപ്പോഴും മറ്റുള്ളവനെ നമ്മുടെ ഏറ്റവും അടുത്ത അയൽക്കാരനായി കാണണം. നല്ല അയൽക്കാരനായിരുന്നാൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, താലന്തുകളെ വികസിപ്പിക്കാൻ, സാമ്പത്തികമായും മാനസികമായും വികസിപ്പിക്കാൻ നിങ്ങൾക്ക് മനസുഖവും മനസ്സമാധാനവും കിട്ടുകയും ചെയ്യും, നല്ല ഉറക്കവും കിട്ടും. നന്ദി.